ഹലോ, ഗുഡ് ഈവനിങ്. ന്യൂസ് എക്സ്ട്രയിലേക്ക് സ്വാഗതം. അഭിലാഷേ, പ്രമേഷേ, ഇതൊരു പുതിയ സംവിധാനമാണ്. എങ്ങനെയുണ്ട്? സെറ്റാണോ? സെറ്റാണ്. കുറച്ചുകൂടി ഇരുന്നിട്ട് വിശകലനം ചെയ്യാൻ കുറെ കൂടി സൗകര്യമാണ്. നിന്ന് പറയുന്നതിനേക്കാൾ സൗകര്യം എനിക്ക് തോന്നുന്നു ഇരുന്ന് പറയാനാണ്. മറ്റൊന്ന് പ്രസംഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് പല ആളുകളും പറഞ്ഞു, ഒരു ഒരു പ്രസംഗ പീഠത്തിൽ നിന്ന് പ്രസംഗിക്കുന്നത് പോലെ തോന്നുന്നു. കുറച്ചുകൂടെ ഒരു ഒരു അങ്ങോട്ടും സംവാദാത്മകത കുറച്ചുകൂടി. അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. തിരുവനന്തപുരം മേയറുടെ പേരിൽ ഒരു വ്യാജ കത്തുണ്ടായാൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എത്ര ദിവസം വേണം? ഇതുവരെ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലെന്ന് മാത്രമല്ല, വ്യാജക്കത്താണെന്ന വാദം നിയമസഭയിൽ പ്രതിപക്ഷത്തിനെ അടിക്കാനുള്ള വടിയായി ഉപയോഗിക്കുകയാണ് സർക്കാർ. പ്രതിപക്ഷം പറയുന്നത് അർദ്ധസത്യം എന്നാരോപിക്കുന്ന മന്ത്രി എം ബി രാജേഷ് എന്തുകൊണ്ടാണ് ഡി ആർ അനിൽ എഴുതിയതും അദ്ദേഹം തന്നെ സമ്മതിച്ചതുമായ കത്തിനെക്കുറിച്ച് ഒന്നും മിണ്ടാത്തത്? ഇന്ന് നിയമസഭയിൽ കുറച്ച് നാളിന് ശേഷം നിയമസഭ ചേരുമ്പോൾ പ്രതിപക്ഷം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കൊണ്ടുവന്നത് ഈ പിൻവാതിൽ നിയമനം, അനധികൃത നിയമനം ഒക്കെയാണ്. അവിടെ മന്ത്രി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു വ്യാജക്കത്താണെന്നാണ്. വ്യാജക്കത്താണ്, മേയർ എഴുതിയ കത്ത് വ്യാജമാണെന്നുള്ള കാര്യത്തിൽ അധികം ആർക്കും സംശയമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് ആരെഴുതിയെന്ന് കണ്ടുപിടിക്കണ്ടേ? അതെ, വ്യാജക്കത്താണ് എന്ന് അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി പറഞ്ഞതല്ലല്ലോ. അദ്ദേഹം നിയമസഭയിൽ ഇത് വ്യാജ കത്താണ് എന്ന് പറയുന്നു. ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണ്. അവർ ആധികാരികമായി ഈ കത്തിൻ്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല. കത്തുണ്ടായി, ശരി, ആ കത്ത് താൻ എഴുതിയതല്ല എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നു. അപ്പോഴും മേയറുടെ ലെറ്റർ പാഡ് ദുരുപയോഗം ചെയ്ത് ആര് ഈ കത്തയച്ചു, ആരാണ് ആനാവൂർ നാഗപ്പന് കത്തെഴുതിയതെന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ. അത് ഇതുവരെയും ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ചിട്ടില്ല എന്നിരിക്കെ വ്യാജം എന്നുള്ള വാദം എങ്ങനെ മന്ത്രിക്ക് നിയമസഭയിൽ ഉന്നയിക്കാൻ കഴിയുമെന്നുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഇങ്ങനൊരു കത്ത് ഞാൻ എഴുതിയതായി ഡി ആർ അനിൽ പറയുന്നുണ്ട്, ആ കത്ത് ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നി, മനസ്താപം ഉണ്ടായി തുടങ്ങിയ വാക്കുകൾ പോലും അതിൽ നിന്ന് പ്രതീക്ഷിച്ചു. പിന്നെ ഇതിൻ്റെ ഉറവിടം എന്താണ് എന്നുള്ളതും വളരെ പ്രസക്തമാണ്. ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞു വെക്കാര്യം, ഇതിപ്പോൾ മാധ്യമങ്ങളോ അതല്ലെങ്കിൽ പ്രതിപക്ഷമോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തതല്ല, ഇത് സി പി ഐ എം പ്രവർത്തകരുടെ മായി ബന്ധപ്പെട്ട ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന സാധനമാണ്. അപ്പോൾ സി പി ഐ എം പ്രവർത്തകരുടെ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ഒരു കോൺഗ്രസ്സുകാരൻ വ്യാജമായ ഒരു കത്തുണ്ടാക്കി ഫോർവേഡ് ചെയ്യില്ലല്ലോ. കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്, എങ്ങനെയാണ് ഈ കത്തുണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ. അതിൽ കൃത്യമായി മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തിപരമായി ഇടപെട്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമേ തർക്കമുള്ളല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന വേളയിൽ ഇതിപ്പോൾ ഇതാകപ്പാടെ വ്യാജമാണ്, ഒന്നുമില്ല, ഉണ്ടായില്ല, വെടിയാണ് എന്ന് പറഞ്ഞതിലൊരു അർത്ഥവുമില്ല. അത് മന്ത്രിക്ക് തന്നെ അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രമേഷ്, ഇതിനെന്ന് എം ബി രാജേഷ് പറഞ്ഞ വേറൊരു കാര്യം, അതായത് മുൻവാതിൽ വഴി നിയമനത്തിന് വേണ്ടി പലതവണ ശ്രമിച്ചു, പത്രങ്ങളിൽ പരസ്യം കൊടുത്തു, എന്നിട്ട് ആവശ്യത്തിനൊന്നും ആളുകളെ കിട്ടിയില്ല. അങ്ങനെയുള്ള സർക്കാരിനെ കുറിച്ചാണ് ഇപ്പോൾ പിൻവാതിൽ നിയമനം ആരോപിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, സർക്കാരിനെതിരെ ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ വന്ന ആദ്യത്തെ അടിയന്തര പ്രമേയം നിലയിൽ ഇത് പ്രതിപക്ഷം ശരിക്കും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതും അവർ സമര രംഗത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സഭാവേദിയിലും നിയമസഭയുടെ വേദിയിലും ഇത് കൊണ്ടുവരുമെന്നൊക്കെ സർക്കാർ നന്നായി അറിയാം, ഭരണപക്ഷം നന്നായി അറിയാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തെ ഡിഫെൻഡ് ചെയ്താൽ മന്ത്രി ഇറങ്ങി എന്നല്ലാതെ മന്ത്രി എം ബി രാജേഷിൻ്റെ വാദഗതിയിലോ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലോ യാതൊരു കഴമ്പുമില്ല. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് നമ്മൾ ഇപ്പം ഇത്ര വേക്കൻസി വന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചില പത്രങ്ങളിൽ വഴി അനൗൺസ്മെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ കോൾ ഫോർ ചെയ്തു. ഉദ്യോഗാർത്ഥികളെ കിട്ടാനില്ല. ഇന്നത്തെ കാലത്ത് കേരളത്തിൽ താൽക്കാലിക നിയമനങ്ങൾ പോലും ഡോക്ടർമാരുടെ തസ്തികയുണ്ട്, ഫാർമസിസ്റ്റ് തസ്തികയുണ്ട്, ഇതൊന്നും ആൾക്കാരെ കിട്ടാനില്ല എന്നൊക്കെ പറയുന്നത് എത്രമാത്രം വിശ്വസനീയമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ പിൻവാതിൽ വഴി ആവാമെന്നാണോ? അല്ല, ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതെ, അല്ല, എന്നിട്ട് അതുകൊണ്ട് അദ്ദേഹം ഈ നടപടിക്രമങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, ഏറ്റവും അവസാനം ഞങ്ങളിത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി എടുക്കാൻ തീരുമാനിച്ചു. എപ്പോഴാണ് എടുക്കാൻ തീരുമാനിച്ചത്? ഇങ്ങനെ ഒരു കത്തിൻ്റെ വിഷയം പുറത്തു വരികയും അത് വിവാദമാവുകയും നഗരസഭയ്ക്കെതിരായിട്ട് ആരോപണങ്ങൾ വരികയും ചെയ്ത അടിസ്ഥാനത്തിലാണ് ഇത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വഴി നിയമം നടത്താമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഇങ്ങനെ താൽക്കാലിക നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അന്നത്തെ പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ അതാണ് അവരുടെ വിശദീകരണം. പക്ഷേ ഇത് നിയമനം താൽക്കാലിക തസ്തികകളിൽ നിയമനം നടത്തുന്നത് അതത് ഭരണകക്ഷികൾ അവരവരുടെ പാർട്ടി മുഖേനയാണ് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. അതിനൊരു തെളിവാണ് ഈ കത്ത് വഴി പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നിന്നും തലയൂരാൻ വേണ്ടി ഇവർ ഇപ്പോൾ ചില അന്വേഷണങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. ആ അന്വേഷണങ്ങളുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ആ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തന്നെ കത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ കണ്ടിട്ടില്ല, ആരാണ് കത്ത് അയച്ചതെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ പറയുന്നുള്ള ഡെപ്യൂട്ടി മേയർ തന്നെ, സോറി, ഡി ആർ അനിൽ തന്നെ ആ കത്ത് എഴുതിയെന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞു അദ്ദേഹം. അത് കൊടുത്തിട്ടില്ല, കൊടുത്ത കത്ത് കിട്ടിയിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. ഇത് മുഴുവൻ ആൾക്കാരെ വെള്ളപൂശ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ണിൽ പൊടിയിടുന്ന കണ്ണിൽ പൊടിയിടുന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അങ്ങനെ ഐവാഷ് ചെയ്ത് ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരാനുള്ള
ശ്രമത്തിലാണ്. പ്രതിപക്ഷം എത്ര ദിവസം സമരം ചെയ്യും? അവർ സമരം ചെയ്ത് മടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നം ജനശ്രദ്ധയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സർക്കാരിനെ ഡിഫൻഡ് ചെയ്യാനുള്ള ബാധ്യത മന്ത്രിക്കുണ്ട്. അത് അദ്ദേഹം അവിടെ ചെയ്തു എന്നല്ലാതെ അതിനകത്ത് വലിയ കാര്യം. അവിടെയും ഉള്ളൊരു പ്രശ്നം, ഇപ്പം നാളെ എം ബി രാജേഷിൻ്റെ പേരിൽ ഒരാൾ വ്യാജക്കത്ത് എഴുതി കഴിഞ്ഞാൽ അതാരാണ് എഴുതിയതെന്ന് കണ്ടെത്തണം. അത് നാളെ മുഖ്യമന്ത്രിയുടെ പേരിൽ വേണമെങ്കിൽ കത്തുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ മേയറുടെ പേരിലാണെങ്കിലും അത് വ്യാജക്കത്ത് എഴുതിയെങ്കിൽ അല്ലെങ്കിൽ വ്യാജമായ ഒരു കത്തുണ്ടാക്കിയെങ്കിൽ അത് ആരെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രശ്നം. അതുണ്ടാകാതെയാണ് ഈ പറയുന്ന ന്യായീകരണം. അത് ക്രൈംബ്രാഞ്ചാണ് അതിന് മറുപടി പറയേണ്ടത്. കാരണം ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം ആരംഭിച്ചു. അവർക്ക് ആ അന്വേഷണത്തിന് ഒരു ലോജിക്കൽ കൺക്ലൂഷൻ എത്തണം. അവർ അതുവരെ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാളെ ബലിയേടാക്കി ചിലപ്പോൾ ഒരു അന്വേഷണം അവസാനിപ്പിക്കുമായിരിക്കും. പക്ഷേ ഈ സംഭവം കോടതിയിൽ പോവുകയും നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഏതുവരെ പോകുമെന്ന് നോക്കാം. ഓക്കെ, മേയർ ആര്യരാജേന്ദ്രൻ്റെ പേരിൽ പുറത്തു വന്ന കത്ത് ആരെഴുതിയതെന്ന് ഇനിയും കണ്ടെത്താത്ത പോലീസ് ഒരു കാര്യം കണ്ടെത്തി. മുൻ മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ ആക്ഷേപിച്ച് നടത്തിയ പ്രസംഗത്തിൽ തെളിവില്ലെന്നാണ് കണ്ടെത്തൽ. തെളിവ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് കൈകഴുകി സജി ചെറിയാനെ രക്ഷിക്കാനാണോ പോലീസിൻ്റെ ശ്രമം? അഭിലേഷ, ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വരുന്ന ഒരു വാർത്തയാണ്, അവിടെ തെളിവൊന്നും കിട്ടിയില്ല. ഇത് മാത്രമല്ല, ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ട് അതിൻ്റെ ഫലം ഇതുവരെ കിട്ടിയിട്ട് പോലുമില്ല. അത് തെളിവില്ല എന്ന് പറഞ്ഞാൽ കേസ് എഴുതി തള്ളുക. ഇതൊരു എന്താ വിമർശനം മാത്രമാണ്, അത് ആക്ഷേപമൊന്നുമല്ല എന്ന് പോലീസ് പറയുകയാണ്. നമ്മൾ ഈ വിഷയം സജി ചെറിയാൻ ഈ പ്രസംഗം നടത്തിയ ദിവസം തന്നെ ന്യൂസ് എക്സ്ട്രയിൽ ചർച്ച ചെയ്തതാണ്. വളരെ അനൗചിത്യം നിറഞ്ഞ ഒരു മന്ത്രി ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് സജി ചെറിയാൻ ചെയ്തത്. മന്ത്രി എന്ന് മാത്രമല്ല, ഒരു ഇന്ത്യൻ പൗരൻ ഒരിക്കലും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അവഹേളനപരമായ പരാമർശങ്ങൾ നടത്താൻ പാടില്ലാത്തതാണ്. അതിൽ രാഷ്ട്രീയമായ ശരികേടുണ്ട്. ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണഘടനയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് വിരുദ്ധമായ സമീപനമാണ് സജി ചെറിയാൻ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ വിഷമമുഹൂർത്തത്തിലാക്കി. സജി ചെറിയാൻ്റെ രാജി അതുകൊണ്ട് അനിവാര്യമായി. ഇതൊക്കെ കഴിഞ്ഞെങ്കിലും ഞാൻ വിചാരിക്കുന്നത് സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അനൗചിത്യമാണ്, രാഷ്ട്രീയമായ ശരികേടാണ്. എങ്കിലും അതങ്ങനെ ഒരു പോലീസ് കേസൊക്കെ എടുത്ത് പോലീസ് ഇദ്ദേഹത്തെ ഭരണഘടനയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് രാഷ്ട്രീയമായ പിഴവാണ്. ഒരു CPIM പ്രവർത്തകൻ, ഒരു നേതാവിനും മന്ത്രിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമായ ചെരികേട് പറ്റാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ ഭരണഘടന അവഹേളിക്കപ്പെടുന്ന ഈ നാളുകളിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒറ്റ ദിവസം കൊണ്ട് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് മാറേണ്ടി വന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം ഇടതു മുന്നണിക്ക് എടുക്കേണ്ടി വന്നത്. അതിനപ്പുറത്ത് ഇതിപ്പോൾ ഇപ്പോൾ പോലീസ് തെളിവില്ല എന്ന് പറയുന്നതിനകത്ത് വലിയ കഥയൊന്നുമില്ല. കാരണം ഇപ്പോൾ പോലീസ് തന്നെ ഈ പറഞ്ഞ ഫോട്ടോ, ഈ വീഡിയോഗ്രാഫ് കണ്ടിട്ടുണ്ടാവും. അത് ഫേസ്ബുക്ക് പേജിൽ CPIM തന്നെ അതിൻ്റെ ഏരിയ കമ്മിറ്റി അപ്ലോഡ് ചെയ്ത ക്ലിപ്പാണ്, വീഡിയോ ക്ലിപ്പ്. അപ്പോൾ അത്തരത്തിലുള്ള സാങ്കേതികത്വം ഒന്നുമല്ല ഇതിനകത്ത് കാര്യം. ഞാൻ വിചാരിക്കുന്നത് സജി ചെറിയാൻ്റെ പരാമർശം ശരികേടാണ്. നമ്മൾ KT ജലീലിൻ്റെ പരാമർശം, ഫേസ്ബുക്കിൽ എഴുതിയ പരാമർശത്തെക്കുറിച്ച് ഇതുപോലെ ചർച്ച ചെയ്തിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ എന്ത് കരുതി ഇപ്പോൾ അതിൻ്റെ പേരിൽ പോലീസ് കേസൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പോലീസാണെങ്കിലും ഒരു ന്യായം പറയുമ്പോൾ വൃത്തിയായിട്ട് പറയാം. അതെ, പ്രമേഷ, ഇപ്പോൾ നേരത്തിലത്തെ കാര്യം, അതായത് മേയർ ആര്യരാജേന്ദ്രൻ്റെ വ്യാജക്കത്ത്, അത് ആരാണ് എഴുതിയതെന്ന് കണ്ടെത്താൻ പോലീസിന് പറ്റുന്നില്ല. ഇപ്പോൾ ഈ കാര്യത്തിലാണെങ്കിൽ തെളിവില്ലാണെന്ന് കണ്ടെത്തുന്നു. പക്ഷേ ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത് CPIM-നും സർക്കാരിനും താല്പര്യമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടെത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലേ പോലീസ് ചെയ്യുന്ന പണി? അല്ല, ഇതിന് പോലീസിന് ഒരു, എനിക്ക് തോന്നുന്നു, ഒരു ഡെഡ് ലൈൻ ഉണ്ട്. കാരണം പിന്നെ മന്ത്രിസഭയിൽ ഒരു വേക്കൻസി ഇപ്പോഴും ഒഴിവുണ്ട്. അത് സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ പകരക്കാരനെ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് മടങ്ങി വരാനും അവസരം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഈ നിയമ നടപടികൾ വേഗത്തിലാക്കാൻ മാത്രം മതി. ഇനി എപ്പോൾ അവസാനിക്കും എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ എന്തായാലും അന്നത്തെ പരാമർശവും അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും വളരെ ഔചിത്യമില്ലായ്മയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, എല്ലാവരും അംഗീകരിച്ചതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അദ്ദേഹം അതിനകത്ത് ഏറ്റുപറയണം. അദ്ദേഹം അതിനകത്ത് തന്നെ, പക്ഷേ അന്ന് അദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല. അദ്ദേഹം പിന്നെ അത് വിശദീകരിച്ച് കുളമാക്കിയെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ അദ്ദേഹം അതിൽ നിന്ന് അതിന്ന് മാപ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ എനിക്കിതിന് അബദ്ധം പറ്റിയെന്നോ ഒന്നും വിശദീകരിച്ചില്ല. ശരിക്കും അന്നത്തെ പ്രസംഗത്തിൽ എനിക്ക് അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഞാൻ അതിൽ ഖേദിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ രാജിയോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു. കാരണം ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു മന്ത്രി ഭരണഘടനയെ ചോദ്യം ചെയ്ത് ഭരണഘടനയെ അവഹേളിച്ച് പ്രസംഗം നടത്തുന്നത് ശരിയോ എന്നുള്ള ഒരു നിയമപ്രശ്നവും ധാർമ്മിക പ്രശ്നവുമാണ് അന്ന് ഉയർന്നു വന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ രാജിയോടുകൂടി, അതേ രാജി വെക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാജി അനിവാര്യമാണെന്ന് പാർട്ടി തന്നെ, സർക്കാർ തന്നെ മനസ്സിലാക്കി അദ്ദേഹം രാജിവെച്ചു. ആ പ്രശ്നത്തോട് അവിടെ അവസാനിച്ചു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പിന്നെ പോലീസ് കേസൊക്കെ സ്വാഭാവികമായിട്ടൊരു നടപടിക്രമം. പണ്ട് ബന്ധു നിയമന വിവാദം വന്നപ്പോൾ EP ജയരാജൻ രാജിവെച്ചു. അത് കഴിഞ്ഞിട്ട് അന്ന് ഒരു വിജിലൻസ് കേസ് അവർ ഇനിഷ്യേറ്റ് ചെയ്തു. ആ വിജിലൻസ് കേസ് വളരെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്ത് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. അതേപോലെ താമസം വിന അധികം വൈകാതെ സജി ചെറിയാൻ ക്യാബിനറ്റിലേക്കുള്ള മടക്കത്തിനുള്ള
വേദി ഒരുക്കലാണ് ഈ അന്വേഷണം, അതിപ്പോൾ അന്വേഷണം ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനൊരു അവരൊരു നിയമ എന്താണ് ഉപദേശമൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്നല്ലാതെ. പക്ഷെ അപ്പോഴും ഈ സജി ചെറിയാൻ ഈ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഒരു ആത്മാർത്ഥമായ ഖേദപ്രകടനത്തോട് കൂടി ആയിരിക്കില്ല തിരിച്ചു. അതെ, അദ്ദേഹം അതിനകത്തൊരു ഖേദപ്രകടനം നടത്തണം. തൻ്റെ തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് അദ്ദേഹം ഇനിയെങ്കിലും അദ്ദേഹം അത് തുറന്നു പറയണം. അത് അത് പറയുന്നതിൽ എന്താ തെറ്റ്? ഒരു ഒരു പിഴവ് പറ്റി എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ നാക്കുപിഴ എന്നൊക്കെ പറയുന്നതിൽ ഒരു ഈഗോയും അതിനകത്ത് പ്രവർത്തിക്കേണ്ട കാര്യമില്ല. അത് ഇനിയെങ്കിലും അദ്ദേഹം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സ്ത്രീക്കും പുരുഷനും തുല്യ സ്വത്തവകാശം എന്ന കുടുംബശ്രീ പ്രതിജ്ഞയ്ക്കെതിരെ ശക്തമായ എതിർപ്പ് ഉയർത്തുകയാണ് സമസ്തയടക്കമുള്ള മത സാമുദായിക സംഘടനകൾ. പ്രതിജ്ഞ ശരീഅത്ത് വിരുദ്ധമാണെന്നാണ് നാസർ ഫേസി കൂടത്തായി അടക്കമുള്ളവരുടെ നിലപാട്. ലിംഗനീതിയിലേക്ക് സമൂഹത്തെ നയിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് പ്രതിജ്ഞ തയ്യാറാക്കിയതെന്നും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കുടുംബശ്രീയും വ്യക്തമാക്കുന്നു. അഭിലാഷ്, കുടുംബശ്രീ ഇങ്ങനൊരു പ്രതിജ്ഞ തയ്യാറാക്കി, എല്ലാം കൊടുത്തു ഇത് പ്രതിജ്ഞ ചൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ കേരളത്തിൽ ചിലയിടത്തെങ്കിലും ഈ പ്രതിജ്ഞ വേണ്ട എന്നുള്ളത് കുടുംബശ്രീ തന്നെ ചില ജില്ലാ കോർഡിനേറ്റർമാർക്ക് നിർദ്ദേശം കൊടുത്തു. ഈ ഒരു കാര്യത്തിൽ സർക്കാർ പുറകോട്ട് പോവുകയാണോ? അല്ല, ഇതിപ്പോൾ ഒന്നതൊരു നാഷണൽ ക്യാമ്പയിൻ്റെ ഭാഗമായി, സ്ത്രീ ശാക്തീകരണം സംബന്ധിച്ച, ലിംഗനീതി സംബന്ധിച്ച ഒരു നാഷണൽ ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രതിജ്ഞയാണ്. അതിൽ കേരളത്തിലെ അതിൻ്റെ നോഡൽ ഏജൻസി കുടുംബശ്രീ ആയതുകൊണ്ട് കുടുംബശ്രീ മുഖാന്തരം ഇവിടെ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഇപ്പോൾ ഇന്നലെ കോഴിക്കോട്ടെ ജില്ലാ കോർഡിനേറ്റർ സംസാരിച്ചതിൻ്റെ ഓഡിയോ തന്നെ നമ്മൾ ഇന്നലെ സംപ്രേഷണം ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ സംസ്ഥാന മിഷനിൽ വിളിച്ച് അന്വേഷിച്ചു. അങ്ങനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എല്ലായിടത്തും വേണ്ടതില്ല എന്നൊരു നിർദ്ദേശം, വാക്കാലുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ തുല്യത സംബന്ധിച്ചിട്ടുള്ള ഈ കാര്യം, ഈ പ്രതിജ്ഞ ചൊല്ലണം എന്നുള്ളത് നിർബന്ധമല്ലാതാവുകയാണ്. ഇപ്പോൾ കുടുംബശ്രീയെ സംബന്ധിച്ച് ഞങ്ങളത് പിൻവലിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ സാങ്കേതികമായി ശരിയുണ്ട്. അവരത് പിൻവലിച്ചിട്ടില്ല, പ്രതിജ്ഞ പിൻവലിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രതിജ്ഞ ചൊല്ലാൻ പറ്റുന്നിടത്ത് മാത്രം ചൊല്ലിയാൽ മതി എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രശ്നം ഉള്ളത് അത് ചിലയിടത്ത് വലിയ തോതിലുള്ള പ്രതിരോധത്തെ നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിന്മടക്കം നടത്തേണ്ടതാണോ ഈ പറഞ്ഞ നവോത്ഥാന സങ്കല്പം എന്നുള്ളതാണ് അതിലെ ഗൗരവപൂർണ്ണമായ ചോദ്യം. ഇതിപ്പോൾ ആദ്യമായ കാര്യമല്ല. സർക്കാർ തന്നെ പല കാര്യങ്ങളിലും ഈ സമസ്ത കേരള ജമീയത്തുലുള്ളമയുടെയും മറ്റ് മതസംഘടനകളുടെയും ശാസനകൾക്കനുസൃതമായി യൂട്ടേൺ നടത്തുന്നുണ്ട്. നമ്മൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി അതിൽ തന്നെയുള്ള ചില ലിംഗനീതി നിർദ്ദേശങ്ങളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പിന്മടക്കം നമ്മൾ കണ്ടു. ആ കരിക്കുലം കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ള കരടിൽ നിന്ന് ചില ഭാഗങ്ങൾ, ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ഒക്കെ മാറ്റി പുനഃപ്രസിദ്ധീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജനറൽ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യത്തിൽ മുമ്പുണ്ടായിട്ടുള്ള ആവേശം ഇപ്പോൾ സർക്കാരിനില്ല. അത് നിർബന്ധമല്ല, അതല്ലെങ്കിൽ നിർബന്ധമല്ലെന്നല്ല, സർക്കാർ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് മന്ത്രി പലവട്ടം പറയുകയുണ്ടായി. എന്നാൽ അത് നല്ല നിർദ്ദേശമാണ്, പക്ഷേ സർക്കാർ അങ്ങനെ ഒരു സജഷൻ വെക്കുന്നില്ല എന്ന് മന്ത്രി വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടു. ഇതുപോലെയുള്ള പിന്നെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ, അതിനും ചില സംഘടനകളുടെയൊക്കെ സമ്മർദ്ദം വേണ്ടി വന്നു. വഖഫ് ബോർഡിലെ PSC വിട്ട തീരുമാനം അതിന് വളരെ ശക്തമായി ന്യായീകരിച്ചതും സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് കണ്ടു. അപ്പോൾ ഈ സമസ്ത അതല്ലെങ്കിൽ മറ്റ് സംഘടനകൾ വരയ്ക്കുന്ന വരയ്ക്ക് ഒപ്പിച്ച് നിന്ന് ഭരിക്കാനാണോ സർക്കാർ എന്നുള്ള ഗൗരവപൂർണ്ണമായ ഒരു ചോദ്യം അക്കാര്യത്തിൽ ഉയരുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഇവരോട് ആദ്യമേ വര വരച്ചു തരാൻ പറയണം, അതനുസരിച്ച് തീരുമാനം എടുക്കണം. അതല്ലാതെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് സമസ്ത കണ്ണുരുട്ടും വർത്തമാനത്തിലും സുപ്രഭാതത്തിലും പിന്നെ സിറാജിലും ഒക്കെ ലേഖനങ്ങൾ വരുന്നതിൻ്റെ മുറയ്ക്കും ഫൈസിമാരും ഇതതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരും ഒക്കെ എഴുതുന്ന ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ മുറയ്ക്കുമൊക്കെ സർക്കാർ തീരുമാനങ്ങൾ തിരുത്താൻ പോയി കഴിഞ്ഞാൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇവർ ഈ വിഷയങ്ങളിലൊക്കെ എന്ത് നിലപാടെടുക്കുന്നു, സർക്കാരിന് അത്ര പേടിയാണെങ്കിൽ എന്ന് മുൻകൂട്ടി അറിഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. പ്രമേഷേ, ഇപ്പം സർക്കാർ പറയുന്നത് ശരിയാണ്, പ്രതിജ്ഞ പിൻവലിച്ചിട്ടില്ല. പക്ഷേ ചിലയിടത്ത് വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചിലയിടത്ത് പ്രതിജ്ഞ നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ആ ജില്ലാ കോർഡിനേറ്റർ തന്നെ പറയുന്നത് സംസ്ഥാന മിഷനെ വിളിച്ചറിയിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ വേണ്ട, അത് പിൻവലിക്കാം എന്നുള്ളത് പറഞ്ഞു എന്ന് പറയുന്നു. ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ അവിടെ എല്ലായിടത്തും പറ്റുന്ന രീതിയിലുള്ള വിപ്ലവമൊക്കെ നടത്തിയാൽ പോരെ, നവോത്ഥാനമൊക്കെ നടത്തിയാൽ പോരെ എന്നുള്ളതാണ് ചോദ്യം. അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മുൻകൂട്ടി അറിഞ്ഞ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ തീരുമാനിച്ചാൽ പോരെ. അല്ല, അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഈ അഭിലാഷ് തന്നെ പറഞ്ഞു, ധാരാളം പിന്മടക്കങ്ങളുടെ കാര്യം പറഞ്ഞു. ഒരു ചുവട് മുന്നോട്ട്, രണ്ട് ചുവട് പിന്നോട്ട് എന്നൊക്കെ പറയുന്ന ഒരു നയമാണ് സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്നത്. അത് ഈ മത സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട എല്ലാ സമുദായങ്ങളായും, ഇപ്പോൾ ശബരിമല വിഷയം ഉൾപ്പെടെ ഏതായാലും അതിനകത്ത് ഒരു സ്റ്റെപ്പ് അദ്ദേഹം അവർ മുന്നോട്ട് വയ്ക്കും, പിന്നീട് സ്വാഭാവികമായിട്ടും സാമുദായിക മതവിഭാഗങ്ങളുടെ എതിർപ്പ് വരുമ്പോൾ രണ്ട് ചുവട് പിന്നോട്ട് വയ്ക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇന്നലെ നമ്മൾ ഈ വാർത്ത കൊടുത്തപ്പോൾ അത് തന്നെ തദ്ദേശ ഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളൊക്കെ നിഷേധിച്ചു. പക്ഷേ ജില്ലാ കോർഡിനേറ്റർക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തതിൻ്റെ ഓഡിയോ രേഖ നമ്മളിലുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനാടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സർക്കുലറോ നിർദ്ദേശമൊന്നും ഇല്ലെങ്കിലും
ജില്ലാ അടിസ്ഥാനങ്ങൾ പ്രതിഷേധം ഉയരുന്നിടത്ത് എന്നാൽ പിന്നെ അത് ചൊല്ലണ്ട. അല്ല, സർക്കാർ ഇങ്ങനെ ഒരു കാര്യത്തിൽ, അതും തുല്യതയുടെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി ഒരു പഞ്ചായത്ത് വാർഡിലാണെങ്കിൽ പോലും അത് മാറ്റി വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊരു ഉറച്ചു നിൽക്കേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ അതിന് പോരുത്, ഈ പറഞ്ഞ പോലെ ഉറച്ചു നിൽക്കേണ്ടത് തന്നെയാണ്, സംശയമില്ല. പക്ഷെ ഒറ്റ കാര്യം, ഇപ്പം നമുക്ക് 82 ആ 85 കാലത്തുള്ള ശരിയത്ത് വിവാദമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് ആ ഷാബാനു കേസിനെ തുടർന്ന് അന്ന് EMS CPM ഒക്കെ അന്ന് ശരിയത്ത് വിഷയത്തിൽ, ശരിയത്ത് വിവാദത്തിൽ എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്നൊക്കെ അന്ന് അതിന് രാഷ്ട്രീയമായിട്ട് അവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്തു, അത് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ മുന്നണിയിലുള്ള അഖിലേന്ത്യാ ലീഗ് വരെ പുറത്ത് കളഞ്ഞുകൊണ്ട് അവരത് വളരെ ശക്തമായിട്ടൊരു നിലപാടെന്ന് സ്വീകരിച്ചു. അതുപോലുള്ള ഒരു നിലപാട് എടുക്കാൻ CPM നിന്ന് ശക്തിയില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇത് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വരണമെന്നോ അല്ലെങ്കിൽ BJP ഗവൺമെൻറ് പിന്നെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് പറയുന്നത് വളരെ സദുദ്ദേശപരമാണോ എന്നൊന്നും നമുക്ക് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ കാലോചിതമായ മാറ്റങ്ങൾ സമൂഹത്തിൽ വരണം. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട, തുല്യനീതിയുമായി ബന്ധപ്പെട്ട, ലിംഗനീതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ സമൂഹത്തിൽ വരണം. അത് സാമുദായികമായ ആചാരങ്ങൾ, നിയമങ്ങളൊക്കെ വരണം. അതിപ്പോൾ ഇപ്പോൾ വിവാഹം, അതുപോലെ തന്നെ സ്വത്തവകാശം അല്ലെങ്കിൽ മരണം, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ശരിയത്താണ് ഫോളോ ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ല. അത് മതപരമായ അവരുടെ അവകാശമായിരിക്കാം. പക്ഷേ ഞാൻ ഈ ശരീരത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചിട്ട് അത്രയും ഒരു വിദഗ്ധനല്ലായിരിക്കും, അതിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായി അറിയത്തില്ല. പക്ഷേ ഒരു സ്വത്തിൽ, പുരുഷൻ്റെ സ്വത്തിൻ്റെ പകുതി മതി സ്ത്രീക്ക്, അതാണ് ശരീരത്ത് പറയുന്നത്, അതാണ് കാലാകാലമായി നിലനിൽക്കേണ്ടത് എന്ന് സമസ്തയുടെ ഒരു നേതാവ് ഒന്ന് പരസ്യമായി ഇക്കാലത്തും പറയുകയാണ്. അതിന് ഒരു എതിർപ്പും ഏതെങ്കിലും മുസ്ലിം സംഘടനകളിൽ നിന്നും വരുന്ന ചില സ്ത്രീ സംഘടനകളൊക്കെ എതിർപ്പ് ഉയർത്തിയിട്ടുണ്ടാവും, വരുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അത് സമൂഹത്തിലെ ഒരു രണ്ടാം ശരീരത്ത് വിവാദം ഇതിനെ സംബന്ധിച്ച് ഉയരേണ്ട ഘട്ടമാണ് എന്നുള്ള കാര്യത്തിലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് അവരെ മതപരമായി അവരെ പിന്നെ കോർണർ ചെയ്യാനോ അവരെ അല്ലെങ്കിൽ അവരെ വൽക്കരിക്കാനോ എന്നുള്ള അർത്ഥത്തിലല്ല. എല്ലാ സമൂഹവുമായി ബന്ധപ്പെട്ട്, സ്ത്രീ നീതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ മത നിയമങ്ങളും അത് ഈ പെൺകുട്ടി, അതായത് 10-ാം ക്ലാസ്സിൽ പഠിച്ച പെൺകുട്ടി സ്റ്റേജിൽ വരുന്നതിനോട് പോലും റിസർവേഷൻ ഉള്ള ഒരു അതും ചർച്ചയായല്ലോ, സമൂഹത്തിൽ ചർച്ചയായല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് ചർച്ചയാവുകയും വേണം. അത്തരം കാലോചിതമായ മാറ്റങ്ങൾ സമുദായത്തിനുള്ളിൽ വരണം എന്ന് ആ സമുദായത്തിനുള്ളിൽ തന്നെ പരിഷ്കരണവാദികൾ രംഗത്ത് വന്നിട്ടുണ്ട് പലരും. അവരെയൊക്കെ ശക്തി പരിഷ്കരിക്കാനോ ഈ തരത്തിൽ വിഭജിക്കാനോ ഒന്നും ആരും തീരുമാനിക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നില്ല. ചുമ്മാ പ്രതിജ്ഞ എന്ത് മാത്രമേ, എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരാണെന്ന് നമ്മൾ പ്രതിജ്ഞ ചൊല്ലുന്നതല്ലേ, അങ്ങനെയുള്ള അതുപോലെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ട് അവര് ഭയക്കുന്നത് വേറൊന്നും വലുതാണല്ലോ. ഒരു യൂണിഫോം സിവിൽ കോഡ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ഭയന്നിരിക്കുകയാണ്. അതിനെ ചൂട്ടുപിടിക്കുന്നതാണോ, കുട പിടിക്കുന്നതാണോ, അതിനെ സഹായിക്കുന്നതാണോ, ഇങ്ങനെയുള്ള എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും അത് സംഘപരിവാർ അജണ്ടയാണെന്ന് പറഞ്ഞ് CPM മുകളിലും എല്ലാം ചാപ്പയടിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു പക്ഷേ അതിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കണം അവർ ഈ എതിർപ്പ് ഉന്നയിക്കുന്നത്. അതിന് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശം ഉണ്ടാവും. അതിപ്പോൾ സമസ്തയുമായി ബന്ധപ്പെട്ട, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുള്ള ചില നേതാക്കളാണ് ഈ സ്വാഭാവിക ഈ വിവാദങ്ങൾക്ക് എല്ലാം പിന്നിൽ. സ്വാഭാവികമായിട്ടും മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തേക്കോ അല്ലെങ്കിൽ ഇടതു മുന്നണിക്കോ ഒക്കെ ഇനിയും വോട്ട് ചെയ്യേണ്ട എന്നൊക്കെയുള്ള ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം അജണ്ടകൾ അവർ. പക്ഷെ അവർ പറയുന്നതിനോടൊപ്പം തന്നെ, അവർ പ്രതിരോധിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് പെട്ടെന്ന് ഇത് പിൻവലിയുന്ന സർക്കാരിന്റെ നിലപാടാണ് ഇതിനകത്ത് ഏറ്റവും ഭയങ്കര വിസ്മയം ഉണ്ടാക്കുന്ന ഒരു കാര്യം. മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. ഏറെ പ്രതീക്ഷയോടെ എത്തുകയും സമ്മിശ്ര അഭിപ്രായം മാത്രം നേടുകയും ചെയ്ത ഗോൾഡ് എന്ന സിനിമയ്ക്കെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയുമായി സംവിധായകൻ അൽഫോൺസ് പുത്രൻ. ഗോൾഡ് അങ്ങനെ എടുക്കാമായിരുന്നു, ഇങ്ങനെ എടുക്കാമായിരുന്നു എന്ന് പറയരുത്. കാരണം ഞാനും ഗോൾഡ് എന്ന സിനിമ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. നേരത്തെ ഗോൾഡ് ചെയ്ത ശീലം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാകുമായിരുന്നു എന്ന് അൽഫോൺസ് പുത്രൻ പറയുന്നു. അഭിലാഷ്, ഇത് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷേ അദ്ദേഹം ഒന്ന് ട്രോളാൻ ഉദ്ദേശിച്ചതാണോ അതോ ശരിക്കും പറഞ്ഞതാണോ? അല്ല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ്, നെഗറ്റീവ് റിവ്യൂസിനോടും ട്രോളിനോടും ഒക്കെയുള്ള പ്രതികരണമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഈ എന്തുകൊണ്ട് ട്രോള് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അൽഫോൺസ് പുത്രനെ സംബന്ധിച്ച് പ്രേമം 2015 ഇറങ്ങുമ്പോൾ അത് ഇൻഡസ്ട്രിയിലെ നമ്മുടെ ഏറ്റവും വലിയ സെൻസേഷനായി, ഏറ്റവും വലിയ ഹിറ്റായി മാറിയ സിനിമയാണ്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം എടുക്കുന്ന സിനിമയാണ് ഗോൾഡ്. 2015 കഴിഞ്ഞു, ഇപ്പോൾ 7-8 വർഷമായി. ഇത്രയും കാലം ഇദ്ദേഹത്തിൻ്റെതായി പടങ്ങളൊന്നും വന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റിൽ നിന്ന് പുതിയൊരു പുതിയൊരു പടം വരുമ്പോൾ ആളുകൾ എക്സ്പെക്ട് ചെയ്യുമെന്നുള്ളത് സ്വാഭാവികമാണല്ലോ. ഇനിയിപ്പോൾ ആളുകളെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ വളരെ പ്രതീക്ഷിച്ചിരുന്ന ചിത്രം ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ ആളുകൾ ട്രോളും, ആളുകൾ തമാശ പറയും, ആളുകൾ പരിഹസിക്കും. അതതിൻ്റെ സ്വാഭാവികതയിൽ കണ്ടാലും മതി. ഒരു പക്ഷേ അൽഫോൺസ് പുത്രൻ്റെ ഉദ്ദേശിച്ച നിലയിലായിരിക്കില്ല ആ സിനിമ. ഇത് ഞാൻ കണ്ടിട്ടില്ല ഈ സിനിമ. അത് പ്രേക്ഷകർ എടുത്തിട്ടുണ്ടാവുക. അതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ
തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾ ഇതിൻ്റെ കണ്ടന്റിൻ്റെ ചില കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വലിയ ഹൈപ്പ് ഇതിന് കൊടുത്തിരുന്നില്ല എന്ന് വേറൊരു സിനിമയുടെ പ്രൊമോഷനിടെ അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ അതിനിപ്പോൾ ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് ഒരു ഹൈപ്പും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രൊമോഷനും കൊടുത്തിരുന്നില്ല എങ്കിൽ പോലും അൽഫോൺസ് പുത്രൻ്റെ മൂന്നാമത്തെ സിനിമ, അതല്ലെങ്കിൽ പ്രേമത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രേക്ഷക സമൂഹത്തിൽ ഹൈപ്പ് ഉണ്ടാവും. അത് ആ ഹൈപ്പിനനുസരിച്ച് ഈ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല പ്രേക്ഷകർക്ക്, അതുകൊണ്ട് അവർ ട്രോൾ ചെയ്യും. അത് ഒരു സ്വാഭാവികതയിൽ എടുത്താൽ മതി. ഇതൊക്കെ ഇപ്പം മോൺസ്റ്റർ ലാലേട്ടൻ അഭിനയിച്ചില്ലേ, ആറാട്ടിന് ഇത്രയധികം ട്രോൾ കിട്ടിയിട്ടും മോൺസ്റ്റർ ലാലേട്ടൻ അഭിനയിച്ചു, ഇതിലിപ്പോ ഇത്രയും ട്രോൾ കിട്ടിയാലും ലാലേട്ടൻ വേറൊരു സിനിമയിൽ അഭിനയിക്കും, ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. അൽഫോൺസ് പുത്രന് മനസ്സിലാവത്തോണ്ടാണ്. അതെ പ്രമേഷ്, എന്തുകൊണ്ടാണ് ഈ സംവിധായകര് നടന്മാര് കലാകാരന്മാർ പ്രത്യേകിച്ചും അവര് വളരെ സെൻസിറ്റീവ് ആണ് ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ചും വിമർശനങ്ങളോട്? അല്ല, വിമർശനങ്ങളോട് ഈ അസഹിഷ്ണുത പുലർത്തേണ്ട കാര്യമില്ല. കാരണം കാശ് കൊടുത്താണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ കാശ് കൊടുത്ത് സിനിമ കാണാൻ പോകുന്നവൻ അതിന് അഭിപ്രായം സാധാരണ പറയും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആയതുകൊണ്ട് അഭിപ്രായം പുറത്തു പറയാനും പ്രകാശിപ്പിക്കാനൊക്കെയുള്ള അവസരം കൂടുതലുണ്ട്. അല്ലെങ്കിൽ സാധാരണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അഭിപ്രായമാണ്. ഈ അടുത്ത കാലത്തൊരു വനിതാ സംവിധായിക അവരുടെ സിനിമയ്ക്കെതിരെ വന്ന ഇത്ര നെഗറ്റീവ് റിവ്യൂവിനെ കുറിച്ച് പറഞ്ഞത്, ഇത് വിമർശിക്കാൻ ഇവർക്കൊക്കെ എന്താണ് യോഗ്യത എന്നൊക്കെ ചോദിച്ചു. യോഗ്യതയൊന്നും വേണ്ട, ആറ് കാശ് കൊടുത്ത് സിനിമ കാണാൻ പോകുന്നവർക്കെല്ലാം സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാം. അത് ആ അഭിപ്രായങ്ങളെല്ലാം വളരെ ലേൺഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണെന്നൊന്നും അവർ വിചാരിക്കുകയും വേണ്ട. ചിലർ വളരെ സ്വാഭാവികമായിട്ട് കാഷ്വൽ ആയിട്ട് ചില അഭിപ്രായങ്ങൾ പറയും. പിന്നെ ഏതെങ്കിലും സിനിമയെ വളരെ സംഘടിതമായിട്ട് ഡിഗ്രേഡ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുക, അങ്ങനെയുണ്ടെങ്കിൽ അതിനെ വെച്ചാൽ അവർക്ക് അഭിപ്രായം പറയാം. അതല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ റിവ്യൂസിനും കമൻറ്റുകളൊക്കെ അത്ര പിന്നെ അത് വളരെ നിഷ്കളങ്കമായി അല്ലെങ്കിൽ നിരുപദ്രവകരമായി ഓരോരുത്തർ കമൻറ്റ് പറയുന്നതാണ്. അവർക്ക് അവകാശമുണ്ട് സ്വാഭാവികമായിട്ട് സിനിമ കണ്ടാലും അഭിപ്രായം. എനിക്കൊരു ഒരു പേഴ്സണൽ അഭിപ്രായമുള്ള ഒരു അനുഭവമുള്ളത്, ഒരു സംവിധായകൻ, ഒരു പ്രശസ്തനായ ഒരു സംവിധായകനാണ്, ഒരിക്കൽ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ഒരു ചോദ്യം, അതിൽ ഒരു ഒരു കഥാപാത്രം പിന്നെ അവരുടെ പ്രദേശത്തിൻ്റെ ഒരു ഭാഷയല്ല പറയുന്നത്, മറ്റൊരു സ്ഥലത്തെ ഒരു ഭാഷയൊക്കെയാണോ പറയുന്നത് എന്നുള്ള ഒരു ഒരു ന്യായമായ ചെറിയൊരു ചോദ്യം ചോദിച്ചു. ആ പിന്നെ സംഭാഷണത്തോട് അല്ലെങ്കിൽ ചോദ്യത്തോട് അവിടെ വെച്ച് അദ്ദേഹം വലുതായിട്ടൊന്നും പ്രസംഗിച്ചില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു സ്വകാര്യ സംഭാഷണത്തിൽ വൈകിട്ട് അദ്ദേഹം വളരെ ഭീകരമായിട്ട് അല്ലെങ്കിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ് ഈ ചോദ്യം. ഇത്തരം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, ഞാൻ കഴിഞ്ഞ 75 ദിവസമായി ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന സിനിമയെക്കുറിച്ചിട്ട് ഇത്തരം നിസ്സാര ചോദ്യങ്ങളൊക്കെ, ചോദ്യങ്ങൾ പലതും ഉണ്ടാവാം. കുറച്ചുകൂടെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ സഹിഷ്ണുതയോടെ ഈ കാര്യങ്ങൾ, ഇത്തരം സെൻസിറ്റീവ് ആവേണ്ട കാര്യമില്ലല്ലോ ഇവർ. അപ്പോൾ സിനിമയെക്കുറിച്ചിട്ട് സാധാ ധാരാളം ഒപ്പീനിയൻ വരും, അതൊക്കെ അംഗീകരിക്കണം. അതിൽ നിന്ന് എടുക്കാവുന്ന അഭിപ്രായങ്ങൾ എടുക്കുക, തള്ളിക്കളയുക എന്നല്ലാതെ. ബംഗ്ലാദേശിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വിക്കറ്റ് കീപ്പറായി കെ എൽ രാഹുലിനെ ഇറക്കിയതിനെ ചോദ്യം ചെയ്ത് പ്രശസ്ത കമന്റേറ്റർ ഹർഷ ബോഗ്ലെ ഋഷഭ് പന്തിനെ മാറ്റി നിർത്തി സഞ്ജു ആണെങ്കിൽ ഇന്ത്യയിലും വിക്കറ്റ് കീപ്പർമാർ അവസരം കാത്തുകിടക്കുമ്പോൾ കെ എൽ രാഹുലിനെ വിക്കറ്റ് കീപ്പറാക്കിയിരിക്കുന്നു, താൻ തികച്ചും ആശയക്കുഴപ്പത്തിലാണെന്ന് ഹർഷ ബോഗ്ലെ പറയുന്നു. ഇന്നലത്തെ കളി ഒരുപക്ഷെ വേൾഡ് കപ്പിനിടയിൽ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇന്നലത്തെ കളി എന്ന് വെച്ചാൽ ഒരു ദുരന്ത കളിയായിരുന്നു. അപ്പോൾ അതിനകത്താണ് ഈ കെ എൽ രാഹുലിനെ ഇറക്കി ഇങ്ങനൊരു പരീക്ഷണം നടത്തി, അതുമെല്ലാം പരാജയപ്പെട്ടു. അത് സാധാരണ നമ്മൾ മലയാളികളായതുകൊണ്ട് കേരളത്തിൽ നിന്ന് സഞ്ജു സാംസന് വേണ്ടി മുറവിളി നടത്തുകയാണ്. നമ്മൾ തന്നെ പലപ്പോഴും ഇവിടെ സഞ്ജു സാംസന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മലയാളികളുടെ ഒരു പൊതുവികാരമാണ്, നമ്മുടെ ഒരു വൈകാരികതയാണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ നോർത്ത് ഇന്ത്യൻ ലോബി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലേ? നോർത്ത് ഇന്ത്യക്കാരനായ ഹർഷ ബോഗ്ലെ ശരിക്കും പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദുകാരനാണ്. അതെ, എന്നാലും അദ്ദേഹം മലയാളി അല്ലാത്ത ഒരാൾ, അത് സ്വാഭാവികമായിട്ടും കമന്റേറ്ററാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ്. വളരെ ശക്തമായ അഭിപ്രായം സഞ്ജു സാംസന് വേണ്ടി പറഞ്ഞിട്ട് ഈ അവസരത്തിലെങ്കിലും ഒരു അവസരം. ഇപ്പോൾ ഋഷഭ് പന്തിനെ മാറ്റുമ്പോൾ അദ്ദേഹം ഒരു ഒരു സ്പെഷ്യലിസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു വിക്കറ്റ് കീപ്പറാണ്. അദ്ദേഹത്തെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ അല്ലല്ലോ പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ഇഷാൻ അല്ലെങ്കിൽ പോട്ട് സഞ്ജു സാംസൺ അല്ലെങ്കിൽ ഇഷാൻ കൃഷ്ണനെങ്കിലും ഒക്കെ പരിഗണിക്കാമല്ലോ. അതിന് പകരം ഒരു സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർ അല്ലാത്ത കെ എൽ രാഹുലിന് അവസരം കൊടുത്തു. അപ്പോൾ സഞ്ജു സാംസന് ഇതിലൊരു അവസരം കൊടുക്കാമായിരുന്നു. ആ അവസരം ഇപ്പോൾ ആ അവസരം അല്ലെങ്കിൽ പ്രതിഭ തെളിയിക്കാനൊരു അവസരം കിട്ടിയാലല്ലേ സ്വാഭാവികമായിട്ടും സഞ്ജുവിന് സ്വാഭാവികമായിട്ടും അല്ലാത്ത. ഇപ്പോൾ കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയിലേക്കായുള്ള വൺ ഡേയിൽ അത് അദ്ദേഹം തെളിയിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ അവസരം സഞ്ജുവിന് നൽകേണ്ടതായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. അത് ഇപ്പോൾ കമന്റേറ്ററായ ഹർഷ ബോഗ്ലേക്കും വരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് നമ്മുടെ ഇനി മറ്റ് BCCI അല്ലെങ്കിൽ സെലക്ടേഴ്സിന് ഇത് ബോധ്യമാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയും അഭിലാഷ്, ഇന്നലത്തെ ഈ ഒരു മാച്ചിൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒട്ടും ഒരു ഭാവനയുള്ള ഒരു രീതിയിലല്ല ഇത്. എന്ന് വെച്ചാൽ കെ എൽ രാഹുലിനെ വിക്കറ്റ് കീപ്പറായിട്ട് ഇറക്കുന്നു, അയാൾക്ക് കിട്ടിയ ഒരു ക്യാച്ച് എന്ന് വെച്ചാൽ ഗ്ലൗസോടുകൂടി, അതായത് വിക്കറ്റ് കീപ്പർ പോയിട്ട് ആ ക്യാച്ച് വരെയും ഡ്രോപ്പ് ചെയ്യുന്നു. പന്തിനെ ഈ ടീം മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പന്തിനെ ടീമിൽ നിന്നേ ഒഴിവാക്കുന്നു. ഇന്ത്യൻ ടീമിന് ഇത് എന്താണ് പറ്റുന്നത്? അതും ബംഗ്ലാദേശിനെ വരെ ഈ രീതിയിൽ തോറ്റു. അവസാനത്തെ വിക്കറ്റിൽ 50 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പിലാണ് അവർ ജയിക്കുന്നത്.
എന്തിനോട് നിങ്ങൾക്ക് കുഴപ്പമാണല്ലോ, പന്ത് വിട്ടിപ്പോവാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ള ആരെങ്കിലും ഒരാൾ കീപ്പ് ചെയ്യട്ടെ എന്നുള്ളതായിരിക്കും മനോഭാവം. ഒട്ടും പ്രൊഫഷണലല്ല, പ്രൊഫഷണലായി ഈ കാര്യം ചെയ്തിട്ടുണ്ട്. പണ്ട് നയൻമോങ്കിയുടെയൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷം സൗരവ് ഗാംഗുലി ഇന്ത്യൻ ക്യാപ്റ്റൻ ആയ സമയത്ത് രാഹുൽ ദ്രാവിഡിനെ വിക്കറ്റ് കീപ്പർ ആക്കിയിട്ടുണ്ട്. ഏറെക്കാലം രാഹുൽ ദ്രാവിഡ് ഇന്ത്യ ഒരു സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർ ഇല്ലാതെ രാഹുൽ ദ്രാവിഡ് വിക്കറ്റ് കീപ്പ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ടീമിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ തരത്തിൽ ഒരാൾ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒരു കീപ്പർ സ്ഥാനത്തിന് വേണ്ടി ഒരാളെ മാറ്റിവെക്കാൻ വേണ്ട, ടീമിനെ ആ രീതിയിൽ സെറ്റ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ അതൊരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ്. സത്യത്തിൽ രാഹുൽ ദ്രാവിഡിന് കീപ്പ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ഒരാളാണ്, അദ്ദേഹം ബാറ്ററാണ്. പക്ഷേ രാഹുൽ ദ്രാവിഡ് ആ ഉത്തരവാദിത്വം അന്ന് ക്യാപ്റ്റൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അല്ലെങ്കിൽ ടീം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്തു. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കെ രാഹുൽ ഏതോ ഒരു കളിയിൽ കീപ്പ് ചെയ്തു എന്നുള്ളതുകൊണ്ടല്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർമാർ, വിക്കറ്റ് കീപ്പർമാരായി മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നവരല്ല, നന്നായി ബാറ്റ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർമാർ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആ ഓപ്ഷൻ പരിഗണിക്കാതെ നിങ്ങൾക്ക് പന്തിനോട് കുഴപ്പമാണെങ്കിൽ പന്ത് പോയിക്കോട്ടെ, എന്നാലും ഞങ്ങൾ വേറൊരു കീപ്പറെ എടുക്കില്ല എന്ന് പറയുന്നത് അതെ അതൊരു വളരെ നെഗറ്റീവായിട്ടുള്ള സമീപനമാണ്. ഇപ്പോൾ ഓൺലൈനിലും മറ്റുമൊക്കെ ഈ വലിയ ക്യാമ്പയിനും ട്രോളും ഒക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അതിന് വഴങ്ങുന്നില്ല എന്നോ മറ്റോ കാണിക്കാനായിരിക്കാം ഒരു പക്ഷേ. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടൂറിലുള്ള ഒരു ഒരു കളിക്കാരനെ പരിക്കേറ്റാൽ വേറൊരാളെ രാജ്യത്തു നിന്ന് വിളിക്കുന്നതിന് എന്താണ് അങ്ങനെ പ്രീസിഡന്റ് ഉണ്ടല്ലോ, അത് ആവില്ലാനക്കാരൊന്നുമില്ല, അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ അതിനെയൊന്നും അങ്ങനെ ഗൗനിക്കുന്നില്ല, അങ്ങനെ വിമർശിച്ച് ഞങ്ങളെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്നൊരു മനോഭാവമാവാം ഇതിൽ. ക്രിക്കറ്റ് തമ്പുരാന്മാർ അങ്ങനെയാണ്, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തമ്പുരാന്മാർ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ന്യൂസ് എക്സ്ട്രാ അവസാനിക്കുന്നു.